ഹായ് ഗായ്സ്, എല്ലാവർക്കും എഫാട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പെൻ ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാം. പേനയൊക്കെ നമ്മളിങ്ങനെ വെക്കുന്ന സാധനമാണ് പെൻ ഹോൾഡർ. ഇപ്പോൾ പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ. പേപ്പർ കൊണ്ട് DIY ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫാട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പെൻ ഹോൾഡർ ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. ഇപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സ്ക്വയർ പേപ്പർ നമ്മൾ രണ്ടായിട്ട് മടക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിനെ നമുക്ക് ഒന്നിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ഒന്നിൻ്റെ മാത്രം. ഫ്രണ്ട്സ്, നമുക്ക് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് വേറൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഗ്ലൂവും കൂടി ആവശ്യമുണ്ട് ഇതുണ്ടാക്കാനായിട്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനൊന്നും എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ട് മടക്കുകയാണ് നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഫ്ലാഷ് ഓൺ ആക്കാം, നോക്കാം. നമുക്ക് രണ്ടായിട്ട് ഒരു വശത്ത് മറ്റേ സൈഡ് വശത്തേക്ക് സെൻറ്ററിലൂടെ തന്നെ കണക്കാക്കിയിട്ട് ഒരു വട്ടം നന്ന് മടക്കി. എന്നിട്ട് നമ്മൾ ഈ അറ്റത്തെ സൈഡ് നമ്മൾ നന്നായിട്ട് റെഡി ആക്കി കൊടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാൻ. സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം. നമുക്കൊന്ന് കറക്റ്റ് ഒരു അവിടെ നമുക്കൊരു എന്താ പറയുക ഒരു പാറ്റേൺ വരണം. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമതൊന്ന് മടക്കി കൊടുക്കണം. നമ്മൾ ഇപ്പം മടക്കിയത് നമ്മൾ ഇങ്ങനെയാണ്. നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ ഒന്നും കൂടി നമ്മൾ മടക്കി കൊടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ടിയ പോലെ തന്നെ നമുക്കിതൊന്ന് ചെയ്ത് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ ഒരു രണ്ടായിട്ടൊരു പ്ലസ് പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇങ്ങനെ നമ്മൾ വീടുകളിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് മടക്കി കൊടുക്കുക. ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോൾ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കാണാൻ സാധിക്കും നമ്മൾ രണ്ടായിട്ട് നമ്മൾ മടക്കി കൊടുത്തിരിക്കുകയാണ്, കണ്ടല്ലേ. നമ്മളിതിനെ നമ്മൾ മടക്കി ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ. ഈ മടക്കിയതിനെ നമ്മൾ നേരെ താഴോട്ട് ഒരു മെയിലിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കില്ലേ, ഇതേപോലെ നമ്മൾ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, ചെയ്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു മെയിലിൻ്റെ ഷേപ്പ് കാണാൻ സാധിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇപ്പോൾ മെയിലിൻ്റെ ഷേപ്പ് നമ്മൾ തിരിച്ച് ഈ മെയിലിൻ്റെ ഈ മുന്നത്തെ ഈ രണ്ട് ഒരു കോൺ ഭാഗം ഉണ്ടല്ലോ, കോൺ ഭാഗം മുന്നിൽ നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ പാറ്റേൺ എങ്ങനെയാണ് നിൽക്കണം അതുപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളെ രണ്ടാമത്തെ ഇതുണ്ടല്ലോ അത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ രണ്ട് കളറിൻ്റെ രണ്ടെണ്ണം. ഇന്ന് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്നത് പോലെ, ഇപ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ രണ്ട് നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് രണ്ടെണ്ണം കണ്ടില്ലേ, ഒരു രണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഒന്നിൻ്റെ ഫസ്റ്റിൻ്റെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇത്. അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടൊരു ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതേപോലെ ആ ഒരു ഒറ്റ നൈൻ നിൽക്കണം. അതിന് നമ്മൾ രണ്ട് മറ്റേതിൻ്റെ അതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഫെവികമാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് നമുക്ക് തന്നെ തേച്ച് കൊടുക്കാം. ഇത് വീട്ടിൽ കാണുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ഗം ചെയ്ത് കൊടുക്കേണ്ടത്. ആ
അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഞാനിത് നമ്മൾ രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ സാധിക്കണ്ടേ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഇതിന് രണ്ടിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ക്യൂബോയിഡ് ഷേപ്പിൽ നമുക്കിത് കാണാൻ സാധിക്കും. നമുക്ക് കാണിച്ചു തരാം, കണ്ടല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതിന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ, അതായത് നമ്മളിങ്ങനെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കിട്ടാൻ വേണ്ടി, നമ്മളിത് കറക്റ്റായിട്ട് കിട്ടണില്ല, നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ ക്യൂബോയിഡിനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സ്ക്വയർ ഷേപ്പ് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. രണ്ട് കളറിൽ നമുക്കൊരേ ഒരു ഇത് കറക്റ്റായിട്ട് പെൻ ഹോൾഡറിൻ്റെ അതേ ലുക്കിലുള്ള. അപ്പോൾ ഇതേപോലത്തെ ഞാനൊരു നാലെണ്ണമാണ് ആകെപ്പാട് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രണ്ട്സ്. നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പല പല കളറിലായിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. മഞ്ഞ ബ്ലൂ രണ്ടെണ്ണം, ബ്ലൂ പിങ്ക് രണ്ടെണ്ണം, അങ്ങനെ ഒരു പാറ്റേണിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഇതിനെ ഒക്കത്തിനൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ സൈഡിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഞാനിതൊന്ന് ഒക്കെ ഒന്ന് ഒന്നിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. അതൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് രണ്ട് നമുക്കിതൊന്ന് നമുക്ക് ഇതായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വേറൊരു വശത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെയും ഈ അടുത്തൊരു നമ്മളെ ഇതേ പെൻ ഹോൾഡർ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ അപ്ലൈ ചെയ്ത പക്ഷേ ഇനി നമുക്ക് അവസാനത്തെ ഒരു ഇതാണ്, അതിന് വേണ്ടി ഞാൻ അവസാനത്തെ ആ പെൻ ഹോൾഡറും കൂടി എടുക്കുകയാണ്. അതിനിടെ നമുക്ക് എന്താ പറയുക, ആ പെൻ ഹോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു ഫ്രണ്ട്സ്. നമുക്ക് അതൊന്ന് തേച്ചതിന് ശേഷം നമുക്ക് അവിടെയും നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും നമുക്കൊന്ന് തേക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്രസ് നമ്മളൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നാൽ രണ്ട് സൈഡും. എനിക്ക് പിന്നെ അത് അവിടെ തന്നെ നിന്നോളും. ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരു അടിപൊളി പെൻ ഹോൾഡറിൻ്റെ ഒരു ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇപ്പം നമുക്ക് നിൽക്കാൻ നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ ബേസ് വേണമല്ലോ. അപ്പോൾ ബേസ് അതിൻ്റെ നെക്സ്റ്റ്. അപ്പോൾ ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടാണ് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ്. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു അടിയിൽ ഞാനൊരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ആ ചാർട്ട് ഇപ്പോൾ ഞാൻ ആ ചാർട്ടിന് നമുക്ക് ഓരോ സൈഡ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒരു ചാർട്ട് വെച്ച്, എന്നിട്ട് ആ ചാർട്ടിൻ്റെ ഓരോ ജസ്റ്റ് അവിടെ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഓരോരോ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അവിടെ കണ്ടില്ലേ, അവിടെ കുറേ കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടൊന്ന് മടക്കിയാണ്ട് ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഇതായിട്ട് കൊടുക്കാമെന്ന് വേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിത് എങ്ങനെ വെക്കുന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അതിലപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫ്രണ്ട്സ്. ഇതൊന്ന് വർക്കൗട്ട് ആവുന്ന ലക്ഷണമല്ല. അപ്പോൾ ഞാൻ വേറൊരു ട്രിക്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതായത് നമ്മളെ ഈ ഒരു ജസ്റ്റ് ഒരു സാധാ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത് അതിൻ്റെ ഏറ്റവും അടിയിൽ വെച്ച്, എന്നിട്ട് നമ്മുടെ കട്ടിയുള്ള ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതില്ലേ, അത് അതിൻ്റെ മേലെ വെക്കുക. അതായിരുന്നു എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് വർക്കൗട്ട് ആകുമോയെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്രണ്ട്സ്. ഇപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ട്രിക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിപ്പോൾ ഈ നമ്മളുണ്ടാക്കിയ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ചാർട്ട് പേപ്പർ, അപ്പോൾ ഈ ചാർട്ട് കട്ടിയുള്ള ചാർട്ടിനെ അവിടെ സൈഡിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ഈ പെൻ ഹോൾഡർ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ട്രിക്കാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. ആ വർക്കൗട്ട് ആവുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായി നിന്നോട്ടെ, ഒട്ടി നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് ഇപ്പോൾ നന്നായിട്ട് ഏകദേശം നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, കാണാൻ സാധിക്കും നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അടിപൊളിയായിട്ടൊക്കെ തന്നെ ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമുക്ക് ഇത് കണ്ടില്ലെങ്കിൽ ഉള്ളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്.
കാണുന്നത്. അതിക്കൊരു കറക്റ്റ് ഒരു പെൻ ലുക്ക്, പെൻ ഹോൾഡറിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മൾ കളർഫുൾ ആയിട്ടാണ്, ഇതിൻ്റെ പ്രത്യേകത നല്ല ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളാണ്. നമുക്കത് കുറച്ച് പെന്നൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. നന്നായി നിൽക്കുന്നുണ്ട്. നമ്മളെ ടേബിളിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മേലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ നിൽക്കും ഫ്രണ്ട്സ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ, പിങ്ക് മാത്രം അങ്ങനത്തെ കുറച്ച് കളേഴ്സൊക്കെ വെച്ച് ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ ഈ സംഭവം. കുറച്ച് പെന്നുകളൊക്കെ കണ്ടിട്ടില്ലേ ഫ്രണ്ട്സ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ്സും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക ഫ്രണ്ട്സ്. സൈനിങ് ഔട്ട്.